രജിത് ആർമി കത്തുന്നു. ബിഗ് ബോസിൽ നിന്നും രജിത് കുമാറിനെ മോഹൻലാൽ പുറത്താക്കിയ രീതിക്കെതിരെ വ്യാപക പ്രതിഷേധം. ഒറ്റ ദിവസം കൊണ്ട് രജിത് കുമാറിന്റെ റേറ്റിംഗ് കുതിച്ചുയർന്നു. രജിത് കുമാറിന് വേണ്ടി രജിത് ആർമി ആരെയും തലയും മുറുക്കി രംഗത്തെത്തുമ്പോൾ കട്ട സപ്പോർട്ടുമായി സന്തോഷ് പണ്ഡിറ്റും. കൊറോണ പേടിക്കിടയിൽ നടന്ന ബിഗ് ബോസിൽ ചർച്ചയായത് ഡോക്ടർ രജിത് കുമാറാണ്. ഡോക്ടർ രജിത് കുമാറിനെതിരെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതികരണവുമായി നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റും രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു അധ്യാപകനെ ഇങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിൽ തേജോവധം ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പണ്ഡിറ്റ് വ്യക്തമാക്കുന്നു. സാറിനെ ഇടിച്ചവനെ ടാസ്കിനിടെ ഭാഗമെന്നും പറഞ്ഞ് വെറുതെ വിട്ടു. രണ്ടാമത് കൈയൊടിയാൻ കാരണമായവരെ ടാസ്കിന്റെ ഭാഗമാണെന്ന രീതിയിൽ വെറുതെ വിട്ടു. എന്നാൽ സാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ ഉടനെ പറഞ്ഞുവിട്ടു. അപ്പോൾ ടാസ്കിന്റെ ഭാഗമെന്ന നീതി കിട്ടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പണ്ഡിറ്റിന്റെ ബിഗ് ബോസ് നിരീക്ഷണം. പാവം ഡോക്ടർ രജിത് സാർ, പരിപാടിയിൽ നിന്നും ഔട്ടായതിൽ വിഷമം വേണ്ട. ഇത്തവണ വിന്നറാകുമെന്നും ഫ്ളാറ്റ് അദ്ദേഹം തന്നെ നേടുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ സാറിനെ ഇടിച്ചവനെ ടാസ്കിനിടെ ഭാഗമെന്നും പറഞ്ഞ് വെറുതെ വിട്ടു. രണ്ടാമത് കൈയൊടിയാൻ കാരണമായവരെ ടാസ്കിന്റെ ഭാഗമെന്ന രീതിയിൽ വെറുതെ വിട്ടു. എന്നാൽ സാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ ഉടൻ പറഞ്ഞുവിട്ടു. അപ്പോൾ ടാസ്കിന്റെ ഭാഗമെന്ന് നീതി കിട്ടിയില്ല. രജിത് സാറിന് എന്തെല്ലാം പരുക്കുകൾ പറ്റിയതാണെന്ന് കൂടി ഓർക്കണമായിരുന്നു. ഒരു അധ്യാപകനെ ഇങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിൽ തേജോവധം ചെയ്യേണ്ടിയിരുന്നില്ല. ഈ വിഷയം ഇങ്ങനെ ഊതിവീർപ്പിച്ച് അയാളെ അപമാനിച്ച് നാണം കെടുത്തേണ്ടിയിരുന്നില്ല. അകത്തായാലും പുറത്തായാലും രജിത് സാറിന് കട്ട സപ്പോർട്ട്. ഒരേ ഒരു രാജാവ് രജിത് സാർ മാത്രം. ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഉടനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കയറിക്കൂടിയത് കോടിക്കണക്കിന് വരുന്ന മലയാളികളുടെ ഹൃദയത്തിലാണ്. നിങ്ങൾ എവിടെയും തോൽക്കില്ല സാർ. ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ പോകുന്നത്. ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്കിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചയായിരുന്നു വീക്ക്ലി ടാസ്കിനിടെ രജിത് കുമാർ ചെയ്ത പ്രവർത്തികൾ. ഉടൻ തന്നെ ബിഗ് ബോസ് താൽക്കാലികമായി പുറത്താക്കിയ രജിത് കുമാർ ഷോയിലേക്ക് തിരിച്ചെത്തുമോ എന്നതായിരുന്നു പ്രേക്ഷകർക്കിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും വലിയ സംസാര വിഷയം. മോഹൻലാൽ എത്തിയ എപ്പിസോഡിൽ ഇക്കാര്യം അദ്ദേഹം രജിത്തിനോട് സംസാരിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുകയും രജിത്തിന് വിശദീകരിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. അധ്യാപകനായ രജിത് ഒരിക്കലും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നായിരുന്നു രജിത്തിന്റെ ആദ്യ മറുപടി. എന്നാൽ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. തുടർന്ന് രജിത് തന്റെ ഭാഗം പറയാൻ ആരംഭിച്ചു. വികൃതിയായ വിദ്യാർത്ഥി എന്നതായിരുന്നു ബിഗ് ബോസ് തന്റെ ടാസ്ക്. അതിന് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ വികൃതി ആവുക എന്നതായിരുന്നു ലക്ഷ്യം. തന്ന കഥാപാത്രം ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ എനിക്ക് പറ്റിയ തെറ്റായിരുന്നു അതെന്നാണ് രജിത് പറയുന്നത്. രേഷ്മയുടെ കണ്ണിന് അസുഖമാണെന്ന് അറിയാമായിരുന്നിട്ടും അത്തരം ഒരു പ്രവൃത്തി നടത്തിയതിലെ അസ്വാഭാവികത മോഹൻലാൽ ചൂണ്ടിക്കാട്ടി. പശ്ചാത്താപമുണ്ടെന്ന് മാത്രമല്ല, രേഷ്മയെ കണ്ട് മാപ്പ് ചോദിച്ച് പോകണമെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നതെന്നായിരുന്നു രജിത്തിന്റെ മറുപടി. ഹൃദയത്തിൽ നിന്നാണ് ലാലേട്ട. കഴിഞ്ഞ ഒരു 5 ദിവസം കൊണ്ട് യഥാർത്ഥത്തിൽ പശ്ചാത്താപത്തിന്റെ അഗ്നിയിൽ എരിയുകയായിരുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു. മുളക് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്ന് ബയോളജി പഠിപ്പിക്കുന്ന എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ കുട്ടിയുടെ കണ്ണ് പ്രശ്നമുള്ളതാണ്. പെൺകുട്ടിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ആ കുട്ടിയോട് പറയാൻ വെച്ചത് ഇത്രയുള്ളൂ, നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ എൻ്റെ 2 കണ്ണുകളും ആ കുട്ടിക്ക് ദാനം ചെയ്യാൻ ശങ്കര നേത്രാലയത്തിൽ പോവാനും ഇരിക്കുകയായിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ടാസ്ക് ഏറ്റവും നന്നാക്കുക എന്ന ലക്ഷ്യമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് മലയാളികൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത്.